നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുവേദിയിൽ അഴി തനിക്കെതിരെ ഉണ്ടായ അഴിമതി ആരോപണത്തിൽ മനം നൊന്ത് ജീവനൊടുക്കിയ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി ദിവ്യ വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തന്നെയും കുടുംബത്തെയും അപമാനിക്കാൻ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ചമയ്ക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ദിവ്യ വ്യക്തമാക്കി ഫേസ്ബുക്കിലൂടെയായിരുന്നു ദിവ്യയുടെ മുന്നറിയിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തന്നെയും തന്റെ കുടുംബത്തെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അപമാനിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പി പി ദിവ്യ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത് അതേസമയം പരാതി ഉണ്ടെങ്കിൽ അത് പറയേണ്ടടുത്ത് പറയണമായിരുന്നു എന്നിരിക്കെയാണ് പൊതുവേദിയിൽ പി പി ദിവ്യ എ ഡി എമ്മിനെ അപമാനിച്ചതും അതിൽ മനം അദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതും എന്നാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ജയിൽ മോചിതയായ പി പി ദിവ്യ നേരത്തെയും വ്യാജ വാർത്തകൾക്കെതിരെ പ്രതികരിച്ചിരുന്നു അതായത് ജയിൽ മോചിതയായതിന് പിന്നാലെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പി പി ദിവ്യ നിലപാടെടുത്തു വന്നത് അടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു ആ വാർത്തകളോട് ഫേസ്ബുക്കിലൂടെ പി പി ദിവ്യ പ്രതികരിച്ചത് ഇപ്രകാരമാണ് എന്റെ പ്രതികരണം എന്ന നിലയിൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്റെ അഭിപ്രായമല്ല അത്തരം ഒരു പ്രതികരണം താൻ നടത്തിയിട്ടുമില്ല മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റു വ്യാഖ്യാനങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി അംഗമെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പാർട്ടി വേദികളിൽ പറയുന്നതാണ് ഇതുവരെ അനുവർത്തിച്ചു വന്ന രീതി അത് ും തന്റെ പാർട്ടി സ്വീകരിച്ച നടപടി ഞാൻ അംഗീകരിക്കുന്നു എന്റെ സഹാക്കളും സുഹൃത്തുക്കളും വ്യാജ പ്രചരണങ്ങളെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു പി പി ദിവ്യ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പള്ളിക്കുന്നിലെ വീട്ടിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത് നവീൻ ബാബുവിനെതിരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു വിരമിക്കാൻ ഏഴു മാസം മാത്രം ബാക്കിയിരിക്കുകയായിരുന്നു മരണം ആരോപണം ഉയർന്നതോടെ വൻ മാനസിക സംഘർഷത്തിലായിരുന്നു അദ്ദേഹം ഏറെ ായി നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ സർക്കാർ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം നൽകിയത് ഇതിന്റെ ഭാഗമായി കണ്ണൂർ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിലാണ് ദിവ്യ അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയത് പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ക്ഷണിക്കാതെത്തിയ ദിവ്യ ഗുരുതര ആരോപണങ്ങൾ നവീൻ ബാബുവിനെതിരെ ഉന്നയിക്കുകയായിരുന്നു ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത് ായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ അറിയാവുന്നതാണ് നമുക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത